നമസ്കാരം നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഭാരതത്തിൽ എല്ലാ ദിവസവും നിരവധി പ്രശ്നങ്ങൾ പല ഭാഗങ്ങളിലായി ഉണ്ടാവാറുണ്ട് ചിലതൊക്കെ സങ്കീർണമാണ് ചിലതൊക്കെ സാമൂഹികമാണ് രാഷ്ട്രീയമാണ് ചിലതൊക്കെ മതപരവുമാണ് പക്ഷേ ഈ നാടിൻ്റെ ശ്രദ്ധയിൽ ഒരു വിഷയം എത്തണം എങ്കിൽ അതിൻ്റെ പിന്നിൽ സംഘടിതമായ ഒരു പ്രചരണം ഉണ്ടാകുക അതിൻ്റെ പിന്നിലൊരു ടൂൾ കിറ്റ് പ്രചരിപ്പിക്കപ്പെടുക അതിൻ്റെ പിന്നാലെ ചില പ്രത്യേക വിഭാഗങ്ങളിൽപ്പെട്ട കലാകാരന്മാർ അതേപോലെ ചിന്തകര് രാഷ്ട്രീയക്കാർ ഇവരൊക്കെ അതിൻ്റെ പിന്നാലെ ഒന്നിനു പിന്നാലെ അണിനിരക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഈ നാട്ടിലൊരു വിഷയം ചർച്ച ചെയ്യപ്പെടൂ അത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ എത്തപ്പെടൂ എന്നുള്ള സ്ഥിതി വരുന്നത് അത് യഥാർത്ഥത്തിൽ നാടിൻ്റെ ജനാധിപത്യത്തിൻ്റെ പരാജയം തന്നെയല്ലേ വളരെ ഉറക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമായി ഇത് മാറിയിരിക്കുന്നു അതിപ്പോൾ പറയാൻ കാരണം എല്ലാവരും ഊഹിച്ചിട്ടുണ്ടാവും ലക്ഷദ്വീപും അതേപോലെ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കോലാഹലവുമാണ് അതിനു മുൻപ് ഇവിടെ ഗാസയായിരുന്നു വിഷയം പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം സംഘടിതമായ പ്രചരണങ്ങൾ നടക്കുമ്പോൾ ഇവിടെ തമസ്കരിക്കപ്പെടുന്നത് പാവപ്പെട്ടവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അത്തരം ഒരു വിഷയത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ഒരിക്കൽ കൂടി കൊണ്ടുവരാനാണ് ഇന്ന് ശ്രമിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദി ചാനലിൻ്റെ പാനൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ആ ചാനലിൻ്റെ പാനൽ ചർച്ചയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വനിത ശ്രീമതി രാഖി മിത്രയാണ് ശ്രീമതി രാഖി മിത്ര അവിടുത്തെ മഹിളാ മോർച്ചയുടെ ബംഗാളിലെ മഹിളാ മോർച്ചയുടെ ഒരു സംസ്ഥാന ഭാരവാഹിയാണ് ആ രാഖി മിത്ര എന്ന് പറയുന്ന വനിത അവർ രാഷ്ട്രീയ പ്രവർത്തകയാണ് പണ്ട് മുതലേ രാഷ്ട്രീയത്തിലുള്ള ആളാണ് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പാനലിലുള്ളവരും ശ്രോതാക്കളും എല്ലാവരും ഞെട്ടിത്തെരിച്ച് ഇരിക്കുകയായിരുന്നു നമ്മളൊക്കെ കേട്ടതിലും കണ്ടതിലും അപ്പുറമാണ് ബംഗാളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന വലിയ കലാപം ആ കലാപം വളരെ ആസൂത്രിതമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടായ ബംഗാൾ കലാപത്തെക്കുറിച്ചാണ് പറയുന്നത് ബംഗാളിലെ മൂന്ന് ജില്ലകളിൽ അതിക്രൂരമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ ഇരുപത്തി മൂന്ന് ജില്ലകളിലാണ് ബംഗാളിൽ കലാപങ്ങൾ കലാപങ്ങളുണ്ടായത് അതിൽ പതിനാറ് ജില്ലകളിൽ വളരെ മോശം സ്ഥിതി ഉണ്ടായി അതിൽ ഏറ്റവും മോശമായി മൂന്ന് ജില്ലകൾ ഒന്ന് മമതാ ബാനർജി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട നന്ദിഗ്രാമാണ് രണ്ട് ട്വൻറ്റി ഫോർ പർഗാനാസ് ഡിസ്ട്രിക്റ്റാണ് മൂന്ന് ബിർഭൂം എന്ന് പറയുന്ന ജില്ലയാണ് ഈ മൂന്ന് ജില്ലകളിൽ വളരെ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ കലാപം ഒരു രാഷ്ട്രീയ കലാപമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ബംഗാളിലെ ഭരണകൂടം ശ്രമിച്ചത് പക്ഷേ അത് രാഷ്ട്രീയ കലാപമല്ല മറിച്ച് ആ നാട്ടിലെ പാവപ്പെട്ടവരായ ഹിന്ദുക്കൾക്ക് നേരെയുള്ള കലാപമാണ് എന്ന് ഇപ്പോൾ പലരും തിരിച്ചറിയുന്നുണ്ട് ഒരു പക്ഷേ തുടക്കത്തിൽ ദേശീയ തലത്തിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് പോലും കുറേ ദിവസം ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എവിടെയൊക്കെ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ മറ്റു മതസ്ഥർ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഉണ്ടോ അവിടെയൊക്കെയാണ് ന്യൂനപക്ഷമായിരുന്ന ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടത് നിരവധി വീടുകൾ മാത്രമല്ല സ്ഥാപനങ്ങൾ ചെറിയ ചെറിയ കടകൾ നടത്തുന്ന പാവപ്പെട്ടവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് എല്ലാം സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ടു അവരുടെ എല്ലാം വീടുകൾ ആക്രമിക്കപ്പെട്ടു ആക്രമിക്കപ്പെട്ടു എന്ന് മാത്രമല്ല തീവപ്പുണ്ടായി പക്ഷേ അതിലും മോശമായ സ്ഥിതി സ്ത്രീകളോടുള്ള സമീപനമായിരുന്നു നിരവധി സ്ത്രീകളാണ് ഈ ദിവസങ്ങളിൽ റേപ്പ് ചെയ്യപ്പെട്ടത് വളരെ കൃത്യമായി ഇവർക്ക് അൾട്ടിമേറ്റം കൊടുത്തു എന്നാണ് ശ്രീമതി രാഖി മിത്ര പറഞ്ഞത് ഒന്നുകിൽ നിങ്ങൾ മതം മാറുക അല്ലെങ്കിൽ നിങ്ങൾ നാട് വിടുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാകുക വളരെ കൃത്യമായ നിർദ്ദേശം ഇവർക്ക് കൊടുത്തു എന്നാണ് പോലീസ് പോലും അവിടെ നിസ്സഹായരായിരുന്നു നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കൂ എന്നാണ് അവരോടെയും പറഞ്ഞത് ബി ജെ പിയുടെ ബംഗാൾ ഘടകം ഏതാണ്ട് ഒരു ലക്ഷത്തോളം പേർ ഇതുകൊണ്ട് അഫക്റ്റഡ് ആയെന്ന് പറയുന്നു ഒരു അത് ആ സംഖ്യ അല്പം ഉയർന്നതാണ് പക്ഷേ ഒരു മുപ്പതിനായിരം പേരെങ്കിലും അവരുടെ വീടും കുടിയും ജീവിതോപാധികളും നഷ്ടം ായി ഇപ്പോൾ ബംഗാളിലെ ഈ ജില്ലകളിൽ ഉണ്ട് അതിൽ പതിനായിരത്തോളം പേർ ഇപ്പോൾ ആസാമിൽ അഭയാർത്ഥികളായി ഉണ്ട് എന്തൊരു ഭരണമാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നതാണ് കേരളത്തോടെ മാനസികമായി കേരളം എപ്പോഴും അടുപ്പം പുലർത്തുന്നു എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ബംഗാളിൽ നടന്നതാണ് എന്നിട്ടും എന്തുകൊണ്ട് ഈ വിഷയം ഇവിടെ ചർച്ചയായില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ നടക്കുന്നുണ്ട് നൂറ്റിനാൽപ്പത്തിയാറ് പേർ ഒപ്പിട്ട ഈ നൂറ്റിനാൽപ്പത്തിയാറ് പേരും ബംഗാളിലുള്ളവരാണ് അവർ സംസ്ഥാനത്തെ രാജ്യത്തും ഉന്നത പദവിയിൽ ഇരുന്നവരാണ് അംബാസിഡർമാരുണ്ട് ഡി ജി പിമാരുണ്ട് അതേപോലെ മറ്റ് അക്കാഡമീഷ്യൻസ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിപ്പിച്ചവരുണ്ട് മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവരെല്ലാവരും കൂടി ഒപ്പിട്ട ഒരു നിവേദനം ഇപ്പോൾ അവർ രാഷ്ട്രപതിക്ക് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിട്ടുണ്ട് ആ നിവേദനത്തിൽ അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട് പതിനയ്യായിരം അക്രമ സംഭവങ്ങളാണ് അവിടെ നടന്നതെന്ന് പതിനയ്യായിരം അക്രമ സംഭവങ്ങൾ അവിടെ നടന്നു അതിൽ പതിനായിരത്തോളം പേർ അഭയാർത്ഥികളായി എന്നാണ് ഈ റിപ്പോർട്ടിൽ അവരും പറയുന്നത് ഈ നിവേദനത്തിൽ ഒപ്പിട്ട ഇവരാരും ബി ജെ പി കാരല്ല രാഷ്ട്രീയ പ്രവർത്തകരല്ല അവരവരുടെ ജീവിതത്തിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്ന ആൾക്കാരാണ് അവർ തീർച്ചയായിട്ടും നിരാലംബരായ ആരും സഹായിക്കാനില്ലാത്ത ഈ പാവങ്ങളുടെ ഗതികേട് കണ്ടിട്ട് തന്നെയാണ് അവർ ഇങ്ങനെയൊരു നിവേദനത്തിൽ ഒപ്പിടാൻ പോലും തയ്യാറായത് തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് ശ്രീമതി രാഖിയും ആ പാനൽ ഡിസ്കഷനിൽ ഒരു കാര്യം പറഞ്ഞു ഇത് രാഷ്ട്രീയ അക്രമമേ ആയിരുന്നില്ല കൃത്യമായി തീർച്ചയായിട്ടും ടി എം സി ജയിച്ചു ടി എം സി എന്ന തൃണമൂൽ കോൺഗ്രസ് അവരുടെ ആഹ്ലാദ പ്രകടനം തുടങ്ങി അതിനുശേഷം അവർ രാഷ്ട്രീയ പ്രവർത്തകരെ ആക്രമിച്ച് തുടങ്ങിയ അക്രമ സംഭവം പിന്നീട് അത് കൃത്യമായി മത അടിസ്ഥാനത്തിലുള്ള ആക്രമണമായി മാറുകയായിരുന്നു വളരെ കൃത്യമായി ഈവൻ ടി എം സിയിൽപ്പെട്ട ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ പോലും ഇവരാക്രമിച്ചിട്ടുണ്ട് എന്നാണ് രാഖി മിത്ര പറയുന്നത് ഇതാണ് ഒരു നാടിൻ്റെ ഗതികേട് അതുമാത്രമല്ല അവർ പറഞ്ഞത് അവർ പറഞ്ഞ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ റേപ്പുകളെക്കുറിച്ചാണ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിനെക്കുറിച്ചാണ് രണ്ട് പെൺകുട്ടികളുടെ കാര്യം അവർ എടുത്തു പറയുന്നുണ്ടായിരുന്നു രാത്രി മൂന്ന് മണിക്കും മണിക്കും ഒക്കെ പലപ്പോഴും അവർക്ക് നിരവധി ടെലിഫോൺ കോളുകൾ ഈ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു വീട്ടിലെ പെൺകുട്ടികളെ വന്ന് വലിച്ചിറക്കി കൊണ്ടുപോകുന്ന കാര്യമൊക്കെ രണ്ട് കൊച്ചുകുട്ടികളെ അവർ പ്രായപൂർത്തി ആകാത്ത രണ്ട് കൊച്ചുകുട്ടികളെപ്പോലും രാവിലെ ഒരു ദിവസം വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് പിറ്റേന്ന് മാറ്റമാണ് ഇവരെ വീടിൻ്റെ മുമ്പിൽ ഈ പെൺകുട്ടികളെ കൊണ്ട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് അതിനിടയിൽ ആ കുട്ടികളുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിലും മറ്റുമൊക്കെ പോയെങ്കിലും അങ്ങനെ യാതൊരു അത് സംബന്ധിച്ച് യാതൊരു വിവരവും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഈ രാഖി മിത്ര നമ്മളോട് ആ പാനൽ ഡിസ്കഷനിൽ പറഞ്ഞത് തീർച്ചയായിട്ടും വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണിത് ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ സ്വമേധയാ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്ന് അറിയുന്നു ഇത് ചൂണ്ടിക്കാണിച്ചത് ഇത്ര വലിയ ഒരു കലാപം നമ്മുടെ നാട്ടിൽ നമ്മൾ മാനസികമായി അടുപ്പം പുലർത്തുന്ന ബംഗാൾ എന്ന് പറയുന്ന മറ്റൊരു ഇന്ത്യൻ സംസ്ഥാനത്ത് നടന്നിട്ടാണ് അതിനെ ഇത്രയും നമ്മൾ നമ്മുടെ നാട്ടിൽ തമസ്കരിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് അതുതന്നെയാണ് ഒരു പ്രമുഖ ചാനലിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക വിളിച്ച പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് സംബന്ധിച്ച വാർത്തകൾ കൊടുക്കാൻ സൗകര്യമില്ല എന്ന് ആ ഒരു മാനസിക മനോഭാവം എടുത്തു കാണിക്കാൻ വേണ്ടിയും അതേ മനോഭാവമുള്ളവരാണ് ഇപ്പോൾ സേവ് ലക്ഷദ്വീപ് എന്ന പേരിൽ ഇല്ലാത്ത ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇത്രയും വലിയ കോലാഹലം ഉണ്ടാക്കുന്നതെന്നും ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാനാണ് ഇതുമാത്രമല്ല വിഷയം കഴിഞ്ഞ ദിവസം ഏതാണ്ട് നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് മെയ് പത്തൊമ്പതാം തീയതിയാണ് പൂണിയ ഡിസ്ട്രിക്റ്റിൽ ബീഹാറിലെ പൂണിയ ഡിസ്ട്രിക്റ്റിൽ ദളിതരുടെ ഒരു കോളനി ആ കോളനിയിലെ ഇരുപതോളം വീടുകൾ ഒരു രാത്രി അക്രമികൾ കത്തിച്ച് ചാമ്പലാക്കിയത് ദളിതരുടെ കോളനി ആക്രമിച്ചു എന്ന് കേട്ട് ദേശീയ മാധ്യമങ്ങളിലെ പലരും എടുത്തു എന്നാണ് നമ്മൾ അറിയുന്നത് പക്ഷേ വളരെ പെട്ടെന്ന് അവർ ആ പേന താഴ്ത്തി വെച്ചു കാരണം മറ്റൊന്നുമല്ല അക്രമിക്കൂട്ടം ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെട്ട ആൾക്കാരായിരുന്നു അതിൽ രണ്ടുപേരെ മാത്രമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു മുഹമ്മദ് ഷക്കീറും ഒരു മുഹമ്മദ് ഇബ്രാഹീമും ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരവധി പേർക്ക് വേണ്ടിയിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് ഒരു നൂറ്റിയമ്പതോളം അക്രമികളുടെ ഒരു സംഘം ദളിത് കോളനിയിലെത്തി ആ വീടുകളെല്ലാം ചുട്ടി ചാമ്പലാക്കുകയായിരുന്നു അവിടുത്തെ കോളനി നിവാസികളായ പതിമൂന്നോളം പേർക്ക് ആ അക്രമത്തിൽ പരിക്കേറ്റു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ഒന്ന് രണ്ട് പേരുടെ നില ഗുരുതരമാണെന്നും പറയുന്നു ഇത് ടൈംസ് നൗ എന്ന ഇംഗ്ലീഷ് ചാനൽ ചാനലൊഴിച്ച് മറ്റൊരു ദേശീയ മാധ്യമവും ഈ വാർത്തയും കൊടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഈ രണ്ട് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ഇപ്പോൾ സേവ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഈ ക്യാമ്പയിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണം തിരിച്ചു വരണം അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ ഭരണം തിരിച്ചു വരണമെന്നാണ് ചിലരൊക്കെ അവകാശപ്പെടുന്നത് എന്തൊരു വലിയ തമാശയാണ് അത് അവിടെ ഉദ്യോഗസ്ഥ ഭരണമാണോ ജനാധിപത്യത്തിന് വേണ്ടത് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളുടെ ഭരണം തന്നെയല്ലേ അവിടെ വേണ്ടത് ഉദ്യോഗസ്ഥന്മാർ ഭരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥ ഭരണത്തിൻ്റെ മറവിൽ മറ്റ് പലതും നടക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയല്ലേ അത് ഇതേ ലക്ഷദ്വീപിലല്ലേ മയക്കുമരുന്ന് പിടിക്കുന്നത് ഇതേ ലക്ഷദ്വീപ് ഐ എസ്സിൻ്റെയും മറ്റ് ഭീകരരുടെയും താവളമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നത് ഇതേ ലക്ഷദ്വീപിലല്ലേ ഈ ലക്ഷദ്വീപിൽ എന്തുകൊണ്ട് ടൂറിസം വികസിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായി മദ്യം അനുവദിച്ചുകൂട അവിടുത്തെ നാട്ടുകാരായ ആൾക്കാർക്ക് മദ്യം വേണ്ട എന്നുള്ളത് മാത്രം മദ്യം നിരോധിക്കുന്നത് എങ്ങനെയാണ് ബീഫ് നിരോധിക്കുന്നത് വേണ്ട എന്ന് പറയുന്നത് മനസ്സിലാക്കാം കാരണം ഒരു നാട്ടിലെ ജനങ്ങൾ ബീഫ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭരണകൂടം അവിടെ ബീഫ് നിരോധിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അത് ജനാധിപത്യ മര്യാദയ്ക്ക് എതിരുമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതേ യുക്തി വെച്ചിട്ട് ഒരു ജനതയ്ക്ക് വേണ്ട എന്നുള്ളത് കൊണ്ട് മദ്യം എങ്ങനെ നിരോധിക്കാൻ സാധിക്കും അപ്പോൾ ഒരു മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചില കാര്യങ്ങളൊക്കെ വേണമെന്നും ചിലതൊക്കെ വേണ്ട എന്നും ഓരോ ഭാഗത്തും പ്രത്യേകം പ്രത്യേകം നിയമം വേണമെങ്കിൽ ഭാരതം പിന്നെ എങ്ങനെയാണ് ഒരു രാജ്യമെന്നുള്ള നിലയിൽ മുന്നോട്ട് പോവുക രാജ്യത്തെ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഇരട്ടത്താപ്പം മാത്രം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം ലക്ഷദ്വീപിന് തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മാൽഡീവ്സ് മാൽദീവ്സ് കൃത്യമായ ഒരു ഇസ്ലാമിക രാജ്യമാണ് മാൽഡീവ്സിൽ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാവാം അവിടെ ബൈബിൾ കയ്യിൽ വെച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം മലയാളികളെ അറസ്റ്റ് ചെയ്ത രാജ്യമാണ് അത് അത്ര കടുത്ത ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കുന്ന ആ രാജ്യത്ത് മദ്യം അവൈലബിൾ അല്ലേ മദ്യം ലഭിക്കില്ലേ ആ രാജ്യത്തിൻ്റെ പ്രധാന വരുമാനം ടൂറിസം ആയതുകൊണ്ട് ആ രാജ്യത്ത് കൃത്യമായി മദ്യം ലഭിക്കുന്നുണ്ട് അതിന് യാതൊരു ലോഭവുമില്ല അപ്പോൾ അങ്ങനെ ടൂറിസം വളർത്തുന്ന മാൽഡീവ്സ് എന്ന ഇസ്ലാമിക രാജ്യം തൊട്ടപ്പുറത്ത് കിടക്കുമ്പോഴാണ് ലക്ഷദ്വീപിൽ മദ്യം പാടില്ല എന്ന് പറയുന്നത് ചിലതൊക്കെ വേണം ചിലതൊക്കെ വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് വേണം ഞങ്ങൾക്ക് വേണ്ടാത്തത് വേണ്ട അത് എങ്ങനെ ജനാധിപത്യമാകും തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഒരു രാജ്യം ഒന്നായിട്ട് മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ഒരേ നിയമം പൗരന്മാർക്ക് എല്ലാവർക്കും ബാധകമാകണം ഒരുപക്ഷെ കോമൺ സിവിൽ കോഡ് എന്ന ആശയത്തെ അല്ലെങ്കിൽ എന്ന നിർദ്ദേശത്തെ ഒരിക്കൽ കൂടി സാധൂകരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ സേവ് ലക്ഷദ്വീപ് എന്ന പേരിൽ നടക്കുന്ന ഈ തട്ടിക്കൂട്ട് പ്രചരണ യുദ്ധം എന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടി വരും നമസ്കാരം